നീ നിന്റെ ഉമ്മാക്ക് എത്രത്തോളം സ്ഥാനം കൊടുക്കുന്നു, നീ നിന്റെ ഉമ്മയെ എത്രത്തോളം സ്നേഹിക്കുന്നു, നീ നിന്റെ ഉമ്മയെ എത്രത്തോളം ആദരിക്കുന്നു, അതുപോലെ ആദരിക്കേണ്ട ഒരു കൂട്ടർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബിതങ്ങളെ പഠിപ്പിക്കുകയാണ്. ഹുറുമത്തുൽ ജാരി അലൽ ജാരി കഹുറുമത്തി ഉമ്മിഹി സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്നലെ നമ്മൾ മണിക്കൂറുകളോളം ചർച്ച ചെയ്ത നമ്മുടെ മാതാപിതാക്കളില്ലേ, ഉമ്മയില്ലേ, ആ ഉമ്മയെ പോലെ കാണേണ്ടത് ആരെയെന്നറിയുമോ? എന്റെ അയൽവാസിയാണ്. ഹബീബായ നബിതങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് ഈ ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്തു, പെങ്ങള് നിങ്ങളുടെ കസേരയുടെ ചാരത്തിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിയുണ്ടല്ലോ, നിങ്ങളുടെ ചാരത്തിരിക്കുന്ന നിന്റെ അയൽപക്കാരിയുണ്ടല്ലോ, അവളെ വേണ്ട പോലെ നിങ്ങൾ പരിഗണിച്ചില്ല എങ്കിലോ, അവരെ വേണ്ട പോലെ കാണേണ്ടതുപോലെ കണ്ടില്ല എങ്കിലോ, അവരെ നിങ്ങൾ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചില്ല എങ്കിലോ, അത് അപകടമാണ്. അള്ളാന്റെ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. നിന്റെ ഉമ്മാക്ക് എത്രത്തോളം സ്ഥാനം നീ കൊടുക്കുന്നുവോ അതുപോലെ നിന്റെ അയൽക്കാരിക്ക് കൊടുക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇന്ന് പറയൽ അനിവാര്യമായ ഒരു വിഷയം കൂടിയാണ്. ഇൻഷാല്ലാ ഞാൻ അതിന്റെ ഓരോ ഭാഗങ്ങളും പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ആ അയൽവാസികളില്ലാതെ നമ്മളുടെ ജീവിതം മുന്നോട്ടു പോകൽ വളരെ പ്രയാസകരമാണ്. എന്താണ് ആ അയൽവാസിയുടെ മഹത്വം? ആ അയൽവാസിക്ക് അല്ലാഹുവിന്റെ റസൂല് കൊടുത്ത പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നിന്റെ അയൽവാസിയോട് നിനക്കുള്ള ബാധ്യതകൾ ഇതൊക്കെ തിരിച്ചറിയുമ്പോ പടച്ചോനെ, ഇത്രയും വലിയ ആളുകളാണോ എന്റെ വീടിനടുത്ത് താമസമാക്കിയത് എന്ന് തോന്നിപ്പോകുന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും തോന്നിപ്പോയിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് നസല അമീന മലക്കു ജിബ്രീൽ, മഹാനായ മാലാക ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നു, എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു. റസൂലുള്ളാഹി പറയുകയാണ്, സ്വഹാബാ യുസിനി മാസാല ജിബ്രീലു ബിൽ ജാരു ഹത്താ വനന്തു സയുവർരിസുഹു, എന്റെ അടുത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നു, എന്നിട്ട് എന്നോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു, വസിയത്ത് ചെയ്തുകൊണ്ടിരുന്നു, യൂസിനി എന്നോട് വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. എന്തെന്നറിയുമോ? ബിൽജാർ, നബിയേ നബിയേ നബിയേ, അങ്ങയുണ്ടല്ലോ, അങ്ങയുടെ അയൽവാസികളോട് കാണിക്കേണ്ടതിന്റെ ബാധ്യതയാണ് പഠിപ്പിക്കുന്നത്. അങ്ങയുടെ അയൽവാസിയോട് കാണിക്കേണ്ട ബാധ്യത ഓരോന്നോരോ നക്കമിട്ടുകൊണ്ട് പുന്നാര നബിതങ്ങളോട് മഹാനായ ജുബിരീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തപ്പോ സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ പറയുകയാണ്, പുന്നാര നബിതങ്ങൾ പറയുകയാണ്, പടച്ചോനെ എന്റെ സ്ഥലത്തിന്റെ ഒരു ഓഹരി പോലും എന്റെ അയൽപക്കക്കാരന് ഞാൻ കൊടുക്കേണ്ടി വരുമോ? ഷഫീഉൽ വറാ ത്വഹാ റസൂലുള്ളാഹ്, എന്റെ അയൽവാസിയുടെ
അക്കൗണ്ടിലേക്ക് എന്റെ സ്ഥലത്ത് നിന്നൊരു വിഹിതം ഞാൻ കൊടുക്കേണ്ടി വരുമോ? ആര്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ വിചാരിച്ചു പോവാണ്, എന്റെ സ്ഥലത്ത് നിന്ന് ഞാൻ എന്റെ മക്കൾക്ക് വിഹിതം കൊടുത്തു വിടുമ്പോ അതിന്റെ കൂട്ടത്തിൽ എന്റെ സ്ഥലം ഒരു ഭാഗം ഞാൻ എന്റെ അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ പഠിച്ചോനെ? എന്ന് വരെ അനന്തരം പോലും ഞാൻ കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയിട്ടുണ്ടെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്.